தமிழ்நாடு சென்னை கேந்திரீகரிச்ச ஹிஜாவ் அசோசியேட்ஸ் நடத்திய மணிச்சின் மூல தட்டிப்பில் രണ്ടു പേർ കൂടി ഇപ്പോൾ അറസ്റ്റിലായി. കമ്പനി ബോർഡംഗങ്ങളായ ഗുരു മണികണ്ഠനും രവിചന്ദ്രനുമാണ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിൻ്റെ പിടിയിലായിരിക്കുന്നത്. കേസിൽ മലയാളികൾ ഉൾപ്പെട്ടിരുന്നതിനാൽ അന്വേഷണം കേരളത്തിലേക്കും വ്യാപിപ്പിക്കുമെന്നാണ് സൂചന. കേരളം ഉൾപ്പെടെയുള്ള 4 സംസ്ഥാനങ്ങളിലെ 1.5 ലക്ഷത്തോളം പേരെ തട്ടിപ്പിനിരയാക്കിയ കേസിലാണ് ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഹിജാവു അസോസിയേറ്റ്സിന്റെ 2 ബോർഡംഗങ്ങളെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇതുവരെ 3 പേരാണ് അറസ്റ്റിലായത്. നേരത്തെ അറസ്റ്റിലായ ബോർഡംഗം ഡി നെഹ്റു റിമാൻഡിലാണ്. കമ്പനിയുടെ ചെയർമാൻ സൗന്ദർരാജൻ, മാനേജിംഗ് ഡയറക്ടർ അലക്സാണ്ടർ സൗന്ദർരാജൻ എന്നിവരെ കണ്ടെത്താൻ ഇനിയും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. കേസിൽ ധാരാളം മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ചെന്നൈയിലെ റെയിൽവേ ജീവനക്കാരെ ഉൾപ്പെടെ പദ്ധതിയിൽ ചേർത്ത മലയാളി ദമ്പതികളായ പ്രീജ, മധുസൂദനൻ എന്നിവരും ഒളിവിലാണ്. ഇവർക്കെതിരെ കേരളത്തിലും പരാതികളുണ്ട്. അതുകൊണ്ടുതന്നെ കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം. ചെന്നൈയിൽ തട്ടിപ്പിനിരയായ മലയാളികളിൽ ചിലരും കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടുണ്ട്. റെയിൽവേ ജീവനക്കാർ ഉൾപ്പെട്ട തട്ടിപ്പായതിനാൽ റെയിൽവേ വിജിലൻസിനും നിക്ഷേപകർ പരാതി നൽകി. ഇവരുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തി, 24.